ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കേൾവിക്കാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. റോമാലേഖനം 1:21 വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മതീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. ഇവിടെ ഭക്തൻ ഒരു കൂട്ടം മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വചനം പറഞ്ഞ് ആരംഭിക്കുന്നത്. ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തിനു വേണ്ടി ജീവിച്ചവർ, ദൈവത്തിന്റെ സന്നി നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്തീകരിച്ചുകൊണ്ട് ജീവിച്ചവർ, പക്ഷേ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവർ ദൈവത്തിന് നന്ദി കാണിക്കുകയോ ദൈവത്തെ മഹത്തീകരിക്കുകയോ ചെയ്യാതെ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ചിലരെയാണ് ഭക്തനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തെ കുറിച്ച് പഠിച്ചാൽ ഈ വചനവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനേക വ്യക്തികളെ കുറിച്ച് നാം ചുറ്റും കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവത്തെ മഹത്വീകരിച്ച് കൊണ്ട് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിച്ചവരാണ്, പക്ഷേ എന്തോ അവരുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പണമോ സൗകര്യമോ എന്തോ ആയിക്കൊള്ളട്ടെ അവരെ ദൈവത്തിൽ നിന്ന് വളരെ അകറ്റുന്ന പല കാഴ്ചകളും ഇന്ന് ചുറ്റുവട്ടത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പണമോ സൗകര്യമോ ആഡംബരമോ ഏതെങ്കിലും ഈ ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന്റെ സന്നിധി നന്ദിയുള്ളവരായി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷകരമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ദൈവത്തെ മറക്കുക എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അത് നമ്മെ ജനിപ്പിച്ച മാതാപിതാക്കളെ മറക്കും പോലെയാണ്. നമ്മെ നന്നായി വളർത്തിയവ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്ന മാതാപിതാക്കൾ, പക്ഷേ നമുക്ക് വളർച്ച എത്തിയെന്ന് തോന്നുന്ന ആ നിമിഷത്ത് നമ്മൾ പലപ്പോഴും അവരെ മറക്കാറുണ്ട്. അത് നന്ദികെട്ട ഒരു മനുഷ്യർക്ക് തുല്യമായി നിലകൊള്ളുന്നതായി കാണുവാൻ കഴിയും. അതുപോലെയാണ് ദൈവത്തെ മറക്കുന്നതും. ദൈവം നമുക്ക് ഒത്തിരി ഉപകാരം ചെയ്തു. എന്തുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവത്തിന് നന്ദി കൊടുക്കേണ്ടത്? നമ്മെ പാപത്തിൽ നിന്നും, നമ്മെ ശാപത്തിൽ നിന്നും, നമ്മെ രോഗത്തിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ വിടുവിച്ചു. ദൈവം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ആ യാഗത്തെ ഓർക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് നന്ദി കൊടുക്കാതിരിക്കുവാനും കഴിയുകയില്ല. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിൽ ജീവിപ്പാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.